ഹേ ഗൈസ്, വെൽക്കം ബാക്ക്. ഞാൻ ദിവ്യ. നമ്മളൊരു കണക്റ്റിംഗ് ഫ്ലൈറ്റ് ബുക്ക് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ ശ്രദ്ധിക്കണമെന്ന് ചോദിച്ചിട്ട് ഇപ്പോൾ കുറച്ച് ക്വയറീസ് വരുന്നുണ്ട്. ഇതിനെപ്പറ്റി ഞാനൊരു വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ട്, ഒരുപാട് നാളുകൾക്ക് മുമ്പ് ചെയ്ത വീഡിയോ ആണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു അത് കൂടുതൽ ആളുകളും കണ്ടിട്ടില്ലെന്ന് തോന്നുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ കണക്റ്റിംഗ് ഫ്ലൈറ്റ് ഇന്ത്യക്കകത്താണെന്നുണ്ടെങ്കിലും പുറത്താണെന്നുണ്ടെങ്കിലും ബുക്ക് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ള ചെറിയൊരു വീഡിയോ ആണ്. വീഡിയോ നിങ്ങൾക്ക് ഇൻഫർമേറ്റീവ് ആവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ കാണാം. നമ്മളൊരു കണക്റ്റിംഗ് ഫ്ലൈറ്റ് ബുക്ക് ചെയ്യുന്ന സമയത്ത് സെയിം എയർലൈൻ തന്നെ ബുക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പല പ്രയോജനങ്ങളുണ്ട്. ഏറ്റവും ആദ്യത്തേത് നമ്മുടെ ബോർഡിംഗ് പാസ്സാണ്. ഇപ്പോൾ നമ്മൾ ഇന്ത്യക്കകത്ത് ഇപ്പോൾ ഒരു ഡൊമസ്റ്റിക് ഡെസ്റ്റിനേഷനിലേക്കാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് രണ്ട്, അതായത് നിങ്ങൾ കണക്ട് ചെയ്യുന്ന എത്ര സ്ഥലത്തേക്ക് നിങ്ങൾ കണക്ട് ചെയ്യുന്നുണ്ടോ അവിടുത്തെ എല്ലാം അങ്ങോട്ടെല്ലാം ഉള്ള ബോർഡിംഗ് പാസ് നിങ്ങൾക്ക് ആദ്യത്തെ ചെക്ക് ഇൻ കൗണ്ടറിൽ നിന്ന് കിട്ടുന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. അതായത് നിങ്ങൾക്ക് എവിടെ നിങ്ങൾ ലാൻഡ് ചെയ്യുന്നോ ആ കണക്ടിംഗ് എയർപോർട്ട്സിലൊന്നും തന്നെ നിങ്ങൾക്ക് ചെക്ക് ഇൻ കൗണ്ടറിൽ പോകേണ്ട ഒരു ആവശ്യം വരുന്നില്ല. രണ്ടാമത്തേതാണ് നിങ്ങളുടെ ബാഗേജ്. ബാഗേജ് നിങ്ങളുടെ ത്രൂ ചെക്കിനായിരിക്കും. അതായത് നിങ്ങൾ ആ ഫസ്റ്റ് പോയിന്റിൽ നിങ്ങൾ ബാഗ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഏതാണോ നിങ്ങളുടെ ലാസ്റ്റുള്ള ഡെസ്റ്റിനേഷൻ അവിടെ ആയിരിക്കും നിങ്ങളുടെ ബാഗ് കിട്ടുന്നത്. അതിനിടയ്ക്കൊന്നും നിങ്ങൾക്ക് ബാഗ് എടുക്കേണ്ട ആവശ്യം വരുന്നില്ല. അതുപോലെ ഇൻ കേസ് ഇപ്പോൾ നിങ്ങളുടെ ഫ്ലൈറ്റ് മിസ് ആവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ എയർലൈൻ തന്നെ നിങ്ങൾക്ക് അവരുടെ തന്നെ അവൈലബിൾ ആയിട്ടുള്ള അടുത്ത ഫ്ലൈറ്റ് ബുക്ക് ചെയ്ത് തരുന്നുള്ളത് മറ്റൊരു പ്രത്യേകതയാണ്. സെയിം എയർലൈൻ ആണെന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു എയർലൈൻ ആണ്. പക്ഷേ നിങ്ങൾ ആദ്യം ബുക്ക് ചെയ്ത എയർലൈന് തന്നെ കോഡ് ഷെയർ പാർട്ട്ണർഷിപ്പ് ഉള്ളൊരു എയർലൈൻ ആണെന്നുണ്ടെങ്കിലും ഈ ഫെസിലിറ്റീസ് എല്ലാം തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഇനിയിപ്പോൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള എയർലൈൻസ് ആണ് നിങ്ങൾ ബുക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ലാൻഡ് ചെയ്യുന്ന ആ ഒരു എയർപോർട്ടിൽ നിന്നും നിങ്ങൾക്ക് ബാഗ് പിക്ക് ചെയ്യേണ്ടി വരും. അത് നിങ്ങൾക്ക് അടുത്ത എയർലൈൻ്റെ ചെക്ക് ഇൻ കൗണ്ടറിൽ പോയിട്ട് അവിടെ ചെക്ക് ഇൻ ചെയ്യേണ്ടി വരും. അവിടെ നിന്ന് ബോർഡിംഗ് പാസ് വാങ്ങിച്ച് ഈ ബാഗ് പിന്നെ അവിടെ രജിസ്റ്റർ ചെയ്യേണ്ടി വരും. അപ്പോൾ നിങ്ങളുടെ സമയം കുറേ അവിടെ പോകുന്നു മാത്രമല്ല, അത് നിങ്ങൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു പ്രോസസ്സും കൂടെ ആയിരിക്കും. അതുകൊണ്ട് എപ്പോഴും നിങ്ങൾ ഒരു കണക്റ്റിംഗ് ഫ്ലൈറ്റ് ബുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ സെയിം എയർലൈൻ തന്നെ ബുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും. ഇനിയിപ്പോൾ ഇൻ്റർനാഷണൽ ഫ്ലൈറ്റ് ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ അതിനും ആപ്ലിക്കബിൾ ആണ്. നിങ്ങൾക്ക് കണക്റ്റിംഗ് ഫ്ലൈറ്റ് ആണെന്നുണ്ടെങ്കിൽ എങ്ങോട്ടാണോ നിങ്ങളുടെ ലാസ്റ്റ് ഡെസ്റ്റിനേഷൻ നിങ്ങളുടെ ബാഗ് നിങ്ങൾക്ക് അവിടെ നിന്ന് എടുത്താൽ മതി, ഇടയ്ക്ക് നിങ്ങൾക്ക് എടുക്കേണ്ട ആവശ്യം വരുന്നില്ല. പിന്നീട് ശ്രദ്ധിക്കുന്ന രണ്ടാമത്തെ ഒരു കാര്യമാണ്, നിങ്ങൾ ഈ ഒരു കണക്റ്റിംഗ് ഫ്ലൈറ്റ് ബുക്ക് ചെയ്യുന്ന സമയത്ത് ഒരേ ടെർമിനലിലാണോ ഈ രണ്ട് കണക്റ്റിംഗ് ഫ്ലൈറ്റും ഉള്ളതെന്ന് നോക്കണം. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നിങ്ങൾ ലാൻഡ് ചെയ്യുന്ന ടെർമിനൽ വണ്ണാണ് നിങ്ങളുടെ കണക്റ്റിംഗ് ഫ്ലൈറ്റ് ടെർമിനൽ 2 ആയിരിക്കും ചിലപ്പോൾ. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം അങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ആ ഒരു എന്താ പറയുക, എയർപോർട്ടിനകത്തോട് നിങ്ങൾക്ക് ആ ഒരു ട്രാൻസ്ഫറൊക്കെ എങ്ങനെയാണ് നിങ്ങൾക്ക് സാധിക്കുക, അത് എയർലൈൻ തന്നെ തരുന്നതാണോ അത് നിങ്ങൾ തന്നെ ചെയ്യണോ എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യമാണ് ഈ കണക്ഷൻ ടൈം എന്ന് പറയുന്നത്. അതായത് നിങ്ങൾ ലാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര സമയത്തിനുള്ളിലാണ് നിങ്ങളുടെ അടുത്ത ഫ്ലൈറ്റ് എന്നുള്ളത് നോക്കണം. കാരണം പലപ്പോഴും ഈ ഒരു കണക്ഷൻ ഫ്ലൈറ്റ് എന്ന് പറയുന്നത് കൂടുതൽ സമയത്തും ഇമ്മീഡിയറ്റ് കണക്ഷൻ എടുക്കാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം. കാരണം ആദ്യത്തെ ഫ്ലൈറ്റ് ഡിലേ ആവുകയാണെന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ ഫ്ലൈറ്റ് കിട്ടാൻ വേണ്ടി ബുദ്ധിമുട്ടായിരിക്കും. ഇനിയിപ്പോൾ ചെറിയൊരു ഡിലേ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ സെയിം എയർലൈനാണ് നിങ്ങൾ ബുക്ക് ചെയ്തിരിക്കുന്നതെങ്കിൽ ആ രണ്ടാമത്തെ എയർക്രാഫ്റ്റ് ചിലപ്പോൾ ഒരു കുറച്ച് സമയത്തേക്ക് നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്തെന്ന് വരാം. ഇപ്പോൾ ഒരുപാട് കണക്റ്റിംഗ് പാസഞ്ചേഴ്സ് ഉണ്ടെങ്കിൽ. പക്ഷെ പലപ്പോഴും സംഭവിക്കാറില്ല. കാരണം ഇപ്പോൾ എയർലൈൻസ് എല്ലാം തന്നെ ഓൺ ടൈം പെർഫോമൻസിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ സെയിം എയർലൈൻ ആണെന്നുണ്ടെങ്കിൽ തന്നെയും കണക്ഷൻ ടൈം വളരെ കുറവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ അടുത്ത ഫ്ലൈറ്റ് എന്താ പറയുക, ക്യാച്ച് ചെയ്യാൻ വേണ്ടി ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതുപോലെ ഓരോ എയർപോർട്ടിനും മിനിമം കണക്റ്റിംഗ് ടൈം ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ലാൻഡ് ചെയ്യുന്ന എയർപോർട്ടിൻ്റെ സൈസ് അനുസരിച്ചിട്ടും നിങ്ങളുടെ എയർലൈൻ അനുസരിച്ചിട്ടും നിങ്ങളിപ്പോൾ ഒരേ എയർലൈനിലാണോ ട്രാവൽ ചെയ്യുന്നത്, ഡിഫറെൻറ്റ് എയർലൈൻസിലാണോ നിങ്ങൾ ട്രാവൽ ചെയ്യുന്നത്, ഇതെല്ലാം അനുസരിച്ചിട്ട് ആ ടൈമിന് വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ഒരു മിനിമം ഇൻ്റർനാഷണൽ ഫ്ലൈറ്റ് ഒക്കെ ആണെങ്കിൽ 2-2.5 മണിക്കൂറോ, ഇപ്പോൾ ഡൊമസ്റ്റിക് ആണെന്നുണ്ടെങ്കിൽ മിനിമം ഒരു 1.5 മണിക്കൂറെങ്കിലും ആ ഒരു ടൈം നിങ്ങൾ നോക്കിയിട്ട് വേണം അത് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട്. ചില സമയത്തൊക്കെ നിങ്ങൾ പെട്ടെന്നുള്ള കണക്ഷൻ ആണെന്ന് വിചാരിച്ച് ചിലപ്പോൾ ആ ഫ്ലൈറ്റ് എടുത്തു കളയും. പക്ഷെ അവിടെ ചെല്ലുമ്പോഴായിരിക്കും മനസ്സിലാവുന്നത് ആ കണക്ഷൻ ടൈം ചിലപ്പോൾ നിങ്ങൾക്ക് എന്താ പറയുക, പര്യാപ്തമല്ല എന്നുള്ളത് ചിലപ്പോൾ നിങ്ങൾക്ക് അപ്പോൾ മനസ്സിലാവും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആ കണക്റ്റിംഗ് ടൈം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ കുഞ്ഞുങ്ങളെയും കൊണ്ടൊക്കെ പോകുന്ന സമയത്ത് ബേബി സ്ട്രോളർ നമ്മൾക്ക് ഗേറ്റിൽ നിന്ന് കളക്ട് ചെയ്യാറുണ്ട് ഡൊമസ്റ്റിക്കിൽ പോകുന്ന സമയത്ത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിങ്ങളത് പ്രത്യേകം ചോദിക്കണം. നിങ്ങൾക്ക് ലാൻഡ് ചെയ്യുന്ന എയർപോർട്ടിൽ നിങ്ങൾക്ക് അത് എയർക്രാഫ്റ്റിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടുമോ എന്നുള്ള കാര്യമൊന്ന് ചോദിച്ചു വയ്ക്കുന്നത് നല്ലതായിരിക്കും. കാരണം ചിലപ്പോൾ ഈ ബേബി സ്ട്രോളർ നിങ്ങൾ എടുക്കുന്ന സമയത്ത് അവരോട് അത് പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾ ലാസ്റ്റ് എവിടെയാണ് ഇറങ്ങുന്നത് ആ ഡെസ്റ്റിനേഷനിൽ നിങ്ങൾക്ക് ബെൽറ്റിലായിരിക്കും നിങ്ങൾക്കത് വരുന്നത്. അറൈവൽ ബെൽറ്റിൽ ഐ മീൻ ബാഗേജ് ബെൽറ്റിലായിരിക്കും കിട്ടുന്നത്. അപ്പോൾ അതും കൂടെ ഒന്ന് ശ്രദ്ധിച്ചിരിക്കുന്നത് നന്നായിരിക്കും. അതുപോലെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് നിങ്ങൾ കണക്റ്റിംഗ് ഫ്ലൈറ്റ് എടുക്കുമ്പോൾ മാക്സിമം ഒറ്റ ടിക്കറ്റിൽ അത് എടുക്കാൻ വേണ്ടി നോക്കണം. സിംഗിൾ
ടിക്കറ്റ് ആകുമ്പോഴാണ് എയർലൈനും അത് മനസ്സിലാവുള്ളൂ നിങ്ങൾ കണക്റ്റിംഗ് ആയിട്ട് ട്രാവൽ ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നിങ്ങൾ ട്രിവാൻഡ്രം ബോംബെ പോവാണ്, ബോംബെയിൽ നിന്ന് നിങ്ങൾ വേറെ ഏതെങ്കിലും ഡെസ്റ്റിനേഷനിലേക്ക് പോകണമെന്ന് വിചാരിച്ചോളൂ. അപ്പോൾ ഈ രണ്ടും കൂടെ നിങ്ങൾ ഒരു ടിക്കറ്റിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ എയർലൈൻ അറിയാം നിങ്ങൾ കണക്ട് ചെയ്താണ് വരുന്നത്. അതുകൊണ്ട് ചിലപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ ഫെസിലിറ്റീസ്, ഇപ്പോൾ ബാഗേജ് ആണെന്നുണ്ടെങ്കിലും ബോർഡിംഗ് പാസ് ആണെന്നുണ്ടെങ്കിലും എല്ലാം നിങ്ങൾക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ട് എളുപ്പമായിരിക്കും. അല്ലെങ്കിൽ അവർക്ക് അറിയാൻ പറ്റില്ല നിങ്ങൾ രണ്ട് ഡിഫറൻറ്റ് ടിക്കറ്റിലാണ് ട്രാവൽ ചെയ്യുന്നതെന്നുണ്ടെങ്കിലും അതും കൂടെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നീട് നിങ്ങളുടെ ബാഗ്സ് എങ്ങനെ മിസ്സാവാണോ, അല്ലെങ്കിൽ നിങ്ങളുടെ കണക്റ്റിംഗ് ഫ്ലൈറ്റ് മിസ്സാവാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ സിംഗിൾ ടിക്കറ്റൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ എയർലൈൻ വേറൊരു ടിക്കറ്റ് വേറൊരു എയർക്രാഫ്റ്റിലേക്ക് അല്ലെങ്കിൽ ഒരു അടുത്ത് അവൈലബിൾ ആയിട്ടുള്ളൊരു സീറ്റ് നിങ്ങൾക്ക് തരാൻ വേണ്ടി സാധിക്കും. ഇപ്പോൾ ഡിഫറൻറ്റ് എയർലൈനിലാണ് നിങ്ങൾ ബുക്ക് ചെയ്തിരിക്കുന്നതെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ എയർലൈൻ അത് പറ്റിയെന്ന് വരില്ല. കാരണം രണ്ട് എയർലൈനും ഡിഫറൻ്റ് അല്ല. അപ്പോൾ നിങ്ങൾ തന്നെ ആ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്തിട്ട് നിങ്ങൾ തന്നെ പോയിട്ട് അടുത്ത ഫ്ലൈറ്റ് കണ്ടുപിടിച്ചിട്ട് നിങ്ങൾ ബുക്ക് ചെയ്യേണ്ടി വരും. ചിലപ്പോൾ സ്റ്റാഫ് ഹെൽപ്പ് ചെയ്തിരിക്കാം, പക്ഷേ എങ്കിലും നിങ്ങളായിരിക്കും അതിൻ്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കേണ്ടത്. മറ്റൊരു കാര്യമാണ്, നമ്മളിപ്പോൾ വേറെ ഏതെങ്കിലും എന്താ വിദേശ രാജ്യങ്ങളിൽ നിന്നും നമ്മൾ ഇന്ത്യയിലേക്ക് വരുന്ന സമയത്ത് ഇന്ത്യയിൽ വന്ന് കഴിഞ്ഞിട്ട് പിന്നീട് ഇന്ത്യയിലേക്ക് അകത്ത് കണക്ട് ചെയ്യുന്ന ഫ്ലൈറ്റ്സ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ഇന്ത്യയിൽ വരുന്ന സമയത്ത് ഫസ്റ്റ് പോയിന്റ് ഓഫ് എൻട്രി എവിടെയാണോ ഇന്ത്യയിൽ, അവിടെ ആയിരിക്കണം നിങ്ങളുടെ ബാഗ്സ് കളക്ട് ചെയ്യേണ്ടതും നിങ്ങളുടെ എമിഗ്രേഷൻ ക്ലിയർ ചെയ്യേണ്ടതും. അതിപ്പോൾ നിങ്ങൾ ഇന്ത്യയിൽ മാത്രമല്ല കേട്ടോ, നിങ്ങൾ പുറത്ത് പോകുകയാണെന്നുണ്ടെങ്കിലും ഒരു രാജ്യത്തേക്ക് നിങ്ങൾ പ്രവേശിക്കുന്ന സമയത്ത് ഏത് സ്ഥലത്താണോ നിങ്ങൾ ആദ്യമായിട്ട് എൻട്രി ചെയ്യുന്നത് അവിടെ ആയിരിക്കും നിങ്ങളുടെ കസ്റ്റംസ് ക്ലിയർ ചെയ്യുന്നതും നിങ്ങളുടെ എമിഗ്രേഷൻ ക്ലിയർ ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ ബേസിക് ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കണക്റ്റിംഗ് ഫ്ലൈറ്റ് ബുക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ട് വരാനുള്ള ചാൻസ് ഇല്ല. പിന്നെ കണക്റ്റിംഗ് ഫ്ലൈറ്റ് എന്ന് പറയുമ്പോൾ ചില സമയത്ത് നമുക്ക് എയർപോർട്ടിൽ ഇറങ്ങേണ്ട ആവശ്യം വരും എയർക്രാഫ്റ്റിൽ നിന്നും. ചില സമയത്ത് നമുക്ക് ആ എയർക്രാഫ്റ്റ് തന്നെ ഇരുന്നാൽ മതി, ആ എയർപോർട്ടിൽ ഇറങ്ങേണ്ട ആളുകൾ ഡീപ്ലൈൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആ എയർക്രാഫ്റ്റ് തന്നെ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോകാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് വേറെ ബോർഡിംഗ് പാസിൻ്റെ ആവശ്യം ഉണ്ടെങ്കിൽ പോലും, രണ്ട് ബോർഡിംഗ് കാർഡ് ഉണ്ടാവുമെങ്കിൽ പോലും നിങ്ങൾക്ക് എയർക്രാഫ്റ്റിനകത്ത് ഇരുന്നാൽ മതി, പുറത്തിറങ്ങേണ്ട ആവശ്യം വരുന്നില്ല. അങ്ങനത്തെ ഫ്ലൈറ്റ്സും ഉണ്ട്. അപ്പോൾ ശ്രദ്ധിക്കുക, നിങ്ങൾ ചെക്ക് ഇൻ കൗണ്ടറിൽ ചെല്ലുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾ അത് ചോദിച്ച് മനസ്സിലാക്കുക. ബാഗേജിൻ്റെ കാര്യമാണെന്നുണ്ടെങ്കിലും ബോർഡിംഗ് പാസിൻ്റെ കാര്യമാണെന്നുണ്ടെങ്കിലും പ്രത്യേകിച്ചും ആദ്യമായിട്ടൊക്കെ ട്രാവൽ ചെയ്യുന്നവർ എന്ത് സംശയം ഉണ്ടെങ്കിലും അത് ആദ്യം ചോദിച്ച് മനസ്സിലാക്കണം. അല്ലെങ്കിൽ ഏതെങ്കിലും എയർപോർട്ടിൽ എത്തിക്കഴിയുമ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ ലാംഗ്വേജ് ഡിഫറൻ്റ് ആയിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങോട്ട് എവിടെ പോകണം എന്നറിയുന്നുണ്ടാവില്ല, ആരോട് ചോദിക്കണം എന്നറിയുന്നുണ്ടാവില്ല. അപ്പം അതുകൊണ്ട് നിങ്ങൾ ആദ്യമേ ഈ ഒരു ചെക്ക് ഇൻ കൗണ്ടറിൽ ചെല്ലുന്ന സമയത്തിന് അത് ചോദിച്ച് മനസ്സിലാക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എളുപ്പമായിരിക്കും. നിങ്ങൾക്ക് ഇതുപോലുള്ള എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ദയവായിട്ട് കമൻറ്റ് ചെയ്ത് ചോദിക്കണം. എനിക്കറിയാവുന്നതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ ഒരുപാട് കണക്റ്റിംഗ് ഫ്ലൈറ്റ്സ് എടുത്ത് ആളുകൾ പോകുന്നുണ്ടെന്നറിയാം, യാത്രക്കാർ ഒരുപാട് പോകുന്നുണ്ട്. അപ്പോൾ ഒരുപാട് ഡൗട്ട്സ് അവർക്കുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു ടോപ്പിക് വളരെ ചെറുതായിട്ട് ചെയ്തത്. ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കാം ഡിസ്ക്രിപ്ഷനിൽ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയിരുന്നു എന്ന് വിചാരിക്കുന്നു. ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് ആയിട്ട് ഇനി ഞാൻ വരുന്നതായിരിക്കും. ഇൻസ്റ്റഗ്രാം ഫോളോ ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോയുമായി കാണാം. താങ്ക് യു സോ മച്ച്. ബൈ.